ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ 8,400 കോടി, നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ അതേപോലെ പെൻഷൻ കമ്പനിയുടെ വായ്പകൾ പൊതുകടമായി കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയതിൻ്റെ ഭാഗമായി 7,000 കോടി പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തിയതിലൂടെ 12,000 കോടി. ഇതാണ് കേരളത്തിൻ്റെ നഷ്ടങ്ങളുടെ മറ്റൊരു പട്ടിക. കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വിരുദ്ധ നടപടികളുടെ തുടർ പരമ്പര ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ് എന്നതുകൂടി നാം ഇവിടെ ഓർക്കണം. അഭൂതപൂർവമായ 100-ആണ്ടിലെ മഹാപ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ മഹാമാരികൾ, ഇവയെല്ലാം കൊണ്ട് കേരളം വലിയ തോതിൽ ദുരന്തത്തിലായ ഘട്ടം. വല്ല വിധേനയും അതിൽ നിന്ന് കരകയറി ഒന്ന് പച്ചപിടിക്കാൻ കേരളം തീവ്രശ്രമം നടത്തുമ്പോൾ പ്രത്യേക സഹായത്തിലൂടെ സാധാരണ നിലയിൽ കേന്ദ്രം ആ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ദ്രോഹ നടപടികളുടെ തുടർച്ച സംസ്ഥാനത്ത് നേരെ ഉണ്ടായത്. എത്ര ക്രൂരമാണിത്! ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മ കൊണ്ടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രതിസന്ധികളുടെ ഘട്ടത്തിലും രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളത്തിന് സ്വന്തമാക്കാനായിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ദേശീയ മൾട്ടി ഡയമെൻഷൻസ് ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം, നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികൾ പ്രകാരം രാജ്യത്ത് 1-ാമത്തെ സംസ്ഥാനം, 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ 1-ാം സ്ഥാനം, നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരം, ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1-ാം സ്ഥാനം തുടങ്ങി അസംഖ്യ നേട്ടങ്ങൾ കഴിഞ്ഞ 8-വർഷക്കാലയളവിൽ കേരളത്തിന് സ്വന്തമാക്കാനായി. കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ സാധാരണഗതിയിൽ യൂണിയൻ സർക്കാർ പിന്താങ്ങിയാണ് വേണ്ടത്. എന്നാൽ അതിനു പകരം ഈ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഞങ്ങൾ എല്ലാ മാർഗങ്ങളും നോക്കി, അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു പ്രതിഷേധ സമരത്തിൻ്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതമായത്. നഷ്ടങ്ങളും വിവേചനങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് പലവട്ടം കത്തുകളയച്ചു, നേരിട്ട് പോയി സംസാരിച്ചു. സമഗ്രമായ ചിത്രം കേന്ദ്ര ധനമന്ത്രിയടക്കം ധരിപ്പിച്ചു, പ്രധാനമന്ത്രിയടക്കം രേഖാമൂലം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു വർഷത്തിലേറെയായി നിരന്തരമായി എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാതെയാണ് ഇത്തരമൊരു സമരരംഗത്തേക്ക് കേരളം വന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ നടത്തപ്പെടുന്ന കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളെ ആകെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾ, അത് നാം ഒന്നിച്ചു നിന്ന് നേരിടേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കടക്കുകയാണ്. ദ യൂണിയൻ ഓവർ സ്റ്റേറ്റ്സ് മെൻറ്റാലിറ്റി ഈസ് ബീങ് റിഫ്ലക്റ്റഡ് ഇൻ ഹൗ ദ ഗവർണേഴ്സ് അക്രോസ് ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സ് ആർ ഫങ്ഷനിങ്. കോൺസ്റ്റിറ്റ്യൂഷണലി ഗവർണേഴ്സ് ആർ ടു എക്സസൈസ് ദർ ഡ്യൂട്ടീസ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാബിനറ്റ്സ്. ഹൗവർ, വി ആർ സീയിങ് ദിസ് ഫിനോമിന ഓഫ് ഗവർണേഴ്സ് ഇൻ ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സ് ആക്ടിംഗ് അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് ദ പവേഴ്സ് ദാറ്റ് അപ്പോയിൻറ്റഡ് ദം, ദാറ്റ് ഈസ് ദ യൂണിയൻ ഗവൺമെൻറ്.
We are gathered here in Delhi, where the Union Government has intruded extensively into the powers of the state government. As you are aware, this has become subject to severe criticism of the Supreme Court. We are all familiar with the case that was filed by the Delhi state government in the Honorable Supreme Court and the verdict of the Constitution Bench. However, within days of that landmark judgment, in which the Honorable Chief Justice opined that a constitutionally entrenched and democratically elected government needs to have control over its administration, the Union government introduced an ordinance and subsequently passed a bill in the parliament. It proves to us that the Union government will go forward with their authoritarian tendencies to any extent to usurp the rights of the states. We have seen gubernatorial excesses in Punjab, West Bengal, Odisha, Telangana, Tamil Nadu, and so on. In many states, including Kerala, we have seen governors trying to overreach their constitutional mandate by meddling with the autonomy of the legislature. Assent to bills passed by legislative assemblies have been indefinitely delayed. In this context, it is to be noted that the Supreme Court did warn the governors that they were playing with the fire. Yet, governors continue to play their political games. Multiple state governments have had to approach the judiciary against such undemocratic high-handedness. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെ ഉണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു, ഇങ്ങളെ സമരത്ത് പങ്കെടുക്കാനോ കാണാനോ വന്നതാണ്. ഇഫ് അറ്റ് ഓൾ ഹി കംസ് ടു കേരള, ഹി ഡസ് നോട്ട് ഹാവ് ടൈം ടു റീഡ് ഔട്ട് ദ എൻറ്റയർ ഗവർണേഴ്സ് അഡ്രസ് ഇൻ ദ അസംബ്ലി, ബട്ട് ഹി ഹാസ് ടൈം ടു സിറ്റ് ഓൺ ദ റോഡ് ആൻഡ് ക്രിയേറ്റ് എ സീൻ. In all opposition ruled states, there have been instances of chancellors acting as at the behest of their political masters in matters related to universities. Interests and statutes of the states are being sidelined in this regard. Rather than consulting the state governments, even on matters related to state-funded universities, governors have made political interferences as chancellors. In Kerala too, the same is happening. The chancellor, by misusing his powers, is appointing senate members according to his own whims and fancies in an attempt to usurp the administration of universities and thereby even destroying the academic autonomy of our universities. There are some who alleged that this protest in Delhi is politically motivated. In reality, it is that allegation what is politically motivated. This protest is against the denial of what is rightfully ours. Isn't it a fact that our borrowings have been limited and that our grants have been denied? How is it politically motivated to point it out? It is not just Kerala that is protesting against the political discrimination against states. Karnataka has also come out in protest. They say that they suffered losses to the tune of ₹1,87,000 crore, a loss that is similar to that of Kerala's. The party that is in power in Karnataka is not the same as the party that is in power in Kerala. Are in state governments run by different political parties having to protest against the same issues? Because it is true that they are facing discrimination. Is this politically motivated? In yesterday's The Hindu newspaper, there is an article written by two independent financial experts. They are not from Kerala. They are from Tamil Nadu. In their article about fiscal federalism, they are proving
with the support of authentic data that the union's revenue is spiking while the state's share is plummeting. When they are describing the overall situation of the states in the country, is it politically motivated? When federalism is destroyed, it will cause losses to all the states. On top of that are the politically motivated actions against non-BJP run states. Efforts are on by certain sections to depict the genuine demands of states as an issue of north-south divide. It is totally untrue, unfounded and baseless. Ours is a democratic protest against the undoing of federal structure and the sheer discrimination against the states, irrespective of north-south considerations. However, taking into account the interests of our people and our state, we cannot be quiet. In our attempts to strengthen federalism and cooperative federalism, all these issues need to be addressed in such a way that India flourishes as a union of states instead of nose diving into an autocratic union over states. I hope that today's gathering will go a long way in reaffirming our resolve to strengthen our states and thereby our country. Let us hope that more states and opposition parties will join hands in this democratic struggle. Let me conclude by thanking you all for your presence and by extending greetings to you all once again. Thank you.